ട്ടെ ആദ്യം തന്നെ സന്തോഷം നിറഞ്ഞ നല്ലൊരു ഞായറാഴ്ച ഒത്തിരി സ്നേഹത്തോടെ പ്രാർത്ഥനാപൂർവം എല്ലാവർക്കും ആശംസിക്കുന്നു ഇന്ന് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഈ മാസം വന്ന സാക്ഷ്യങ്ങള് ഒത്തിരിയാണ് അതായത് എട്ട് നോയമ്പിന് ഇട്ട പ്രയറിന് ഒത്തിരി സാക്ഷ്യങ്ങൾ വന്നിട്ടുണ്ട് കാരണം അത്ഭുതകരമായ രോഗസൗഖ്യമുണ്ട് ഭവനം പണിയുടെ തടസ്സം മാറിയ മേഖലകള് സ്ഥലം വില്പന നടന്നത് ഇങ്ങനെ അതുപോലെ തന്നെ ഐ എൽ ടി സി പരീക്ഷ എഴുതിയത് ഒ ഐ ടി എക്സാം വിദേശയാത്രകള് പാസ്പോർട്ട് ആയി പോയ മക്കള് ചില നഷ്ടപ്പെട്ടു പോയ മേഖലകള് ഇതെല്ലാം തിരികെ കിട്ടിയ സാക്ഷ്യങ്ങള് കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ മേഖലയിൽ വന്ന അഭിവൃദ്ധി ദുശീലങ്ങളിൽ നിന്ന് മക്കൾക്ക് മോചനം കിട്ടിയത് അങ്ങനെ പലതരത്തിലെ പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹം കിട്ടിയ സാക്ഷ്യങ്ങളാണ് നമ്മുടെ ഗ്രൂപ്പിലേക്ക് വന്നത് കുറെ പേരുടെ ഫോട്ടോസുകൾ ഇട്ട് വന്നിട്ടുണ്ട് ഇതൊന്നും നമ്മുടെ ചാനലിലേക്ക് ഇടാൻ ആഗ്രഹിക്കുന്നില്ല ഒത്തിരി പരസ്യം നമ്മൾ ആഗ്രഹിക്കുന്നില്ല നമുക്ക് എപ്പോഴും ഈ എഫ് ആത്താടെ ലക്ഷ്യം അടഞ്ഞുകിടക്കുന്ന നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് ഒരു തുറവി ഉണ്ടാകണം ആത്മീയതയിലേക്ക് നിങ്ങൾ ചേർന്ന് നിൽക്കണം എന്നെ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തിയത് ഈ മെസ്സേജുകളുടെ ഇടയില് ഞാൻ ഈ മെസ്സേജ് തപ്പിക്കൊണ്ടപ്പോൾ ഒത്തിരി ഫാമിലീസ് കാരണം മക്കള് വിദേശ യാത്രകൾക്ക് വിദേശത്ത് പോയി പഠിക്കാൻ ആഗ്രഹിച്ചിട്ട് അവർക്ക് ഒത്തിരി പ്രാർത്ഥനയിലൂടെ കഷ്ടപ്പാടുകളിലൂടെ പേരൻസ് അവരെ വിദേശ യാത്ര വിദേശത്തേക്ക് പഠിക്കാൻ വിട്ടിട്ട് ഇന്ന് ആ മക്കളെ കാണാനായിട്ട് കൊതിതീരെ കാണാനായിട്ട് ആഗ്രഹിക്കുന്ന ഒത്തിരി മാതാപിതാക്കള് നമ്മുടെ ഇടയിലുണ്ട് വൃദ്ധരായ ഒത്തിരി സഹോദരങ്ങള് നമ്മുടെ കുടുംബം നമ്മുടെ പരിസരങ്ങളിലൊക്കെ വേദനിക്കുന്നവരായിട്ട് നമുക്ക് മെസ്സേജുകൾ വന്നിട്ടുണ്ട് കിട്ടിയ അനേകം കിട്ടിയ അനേകം സാക്ഷ്യങ്ങളുടെ ആ സാക്ഷ്യം നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ പറയുന്നതിനേക്കാൾ ഉപരി ഇന്ന് പരിശുദ്ധാത്മ എനിക്ക് പ്രേരണ തന്നൊരു മേഖല ഇതാണ് പലപ്പോഴും കൂലിപ്പണിക്കാരായി ജീവിച്ച ഒരു അപ്പൻ്റെ അമ്മയുടെ ജീവിത കഥ ഇന്ന് കുറച്ച് രീതിയിൽ കുറച്ച് വാക്കുകളിൽ നിങ്ങളോട് ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നു കാരണം അതാ അതെൻ്റെ മനസ്സിൽ എൻ്റെ ജീവിതത്തെ ഒത്തിരി സ്വാധീനിച്ച ഒരു കണ്ണുനീര് നിറഞ്ഞ ഹൃദയ വേദനയോടുകൂടി ഒരു അപ്പനും അമ്മയും കൂടി ഷെയർ ചെയ്ത ഒരു കാര്യമാണ് ഈ പ്രയർ അതായത് നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടി സാക്ഷ്യപ്പെടുത്തിയ നിങ്ങളുടെ എല്ലാവരുടെയും സാക്ഷ്യങ്ങൾ ഞാൻ മാനിക്കുന്നു ഞാൻ സ്വീകരിക്കുന്നു എഫാത്ത നിങ്ങളോട് എന്നും കടപ്പെടുന്നു നിങ്ങളുടെ എല്ലാത്തിനും ഉപരിഫാത്തയിലെ ബഹുമാനപ്പെട്ട ജോസഫച്ചയോ അല്ലെങ്കിൽ വേറെ മറ്റു വൈദികരുടെയോ സിസ്റ്റേഴ്സിന്റെയോ ഞങ്ങളുടെ ആരുടെയും കൃപയുടെയും ഒന്നും പ്രാർത്ഥനയല്ല നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളെടുത്ത ത്യാഗം നിങ്ങളെടുത്ത നല്ല വിശുദ്ധമായൊരു കുമ്പസാരം നിങ്ങൾ നടത്തി വിശുദ്ധ കുർബാനയിലെ പരിശുദ്ധ കുർബാനയിലെ ഓരോ നിമിഷവും നമുക്കായി അർപ്പിക്കപ്പെട്ട പരിശുദ്ധ ഈ കെട്ടയോട് ചേർത്ത് നിങ്ങളുടെ പ്രശ്നങ്ങൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ കിട്ടിയത് ഈ അനുഗ്രഹം അനേയങ്കരുടെ ജീവിതത്തിൽ ഒരു മാതൃകയാകണം നിങ്ങൾ പരിശുദ്ധ കുർബാനയോട് ചേർന്ന് ജീവിക്കുന്ന കുടുംബങ്ങളായി നിങ്ങൾ മാറണം അപ്പോഴേ നമ്മളെക്കുറിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ ചർച്ചയാകും അവരൊന്നും പള്ളിയിൽ പോകും പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ അങ്ങനെ മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാകണം നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു മാതൃകയാകാൻ വേണ്ടി ആയിരിക്കണം നമുക്ക് ഈ സാക്ഷ്യങ്ങള് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത് ഇന്ന് ഈ പേരൻസിന്റെ ഒരു അപ്പച്ചനും അമ്മച്ചും കാരണം എൻ്റെ ഈ കോട്ടയം ജില്ലയിൽ തന്നെയാണ് എനിക്ക് അവർ തൊട്ട് അറിയില്ല പക്ഷേ എങ്കിലും അവർ വിളിച്ചപ്പോഴേ സ്ഥലമൊക്കെ പറഞ്ഞപ്പോഴും ഏകദേശം എനിക്ക് മനസ്സിലായി ഇതേ അവസ്ഥയിലും മെസ്സേജുകൾ ഇതൊക്കെ മുൻപ് നമ്മുടെ ഫോണിൽ വന്നിട്ടുണ്ട് പക്ഷേ ഇവരെ കോൺടാക്ട് ചെയ്യാനും അവരുമായിട്ട് സംസാരിക്കാനും ഒക്കെ ദൈവം എന്നെ അനുവദിച്ചു അതായത് ഈ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും കഥ ഇന്ന് ആ അമ്മച്ചിക്ക് എഴുപത്തി ആറ് വയസ്സും അപ്പച്ചന് എൺപത്തിരണ്ട് വയസ്സുമാണ് അവർക്ക് രണ്ട് മക്കളാണ് ഉള്ളത് ഒരാണു ഒരു പെണ്ണും അവരാഗ്രഹിച്ചതാണ് കാരണം അവരൊത്തിരി അംഗങ്ങളുള്ള കുടുംബങ്ങളിൽ ജനിച്ചുകൾ എന്ന പാവപ്പെട്ട ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് അവര് ഈ മാതാപിതാക്കൾ ചെയ്തത് അപ്പച്ചൻ അതായത് പുള്ളി ഒരു സെക്യൂരിറ്റി ജോലി ചെയ്ത് മക്കളെ നല്ലതുപോലെ വളർത്തി അമ്മച്ചി അടുക്കള പണികൾ ചെയ്ത് പല വീടുകളിലും അടുക്കള പണികൾ ചെയ്ത് എൻ്റെ മക്കളെ ഞങ്ങൾക്ക് വന്ന ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ഞങ്ങൾക്ക് കിട്ടാത്ത എല്ലാ സ്നേഹവും സ്വാതന്ത്ര്യം കൊടുത്ത് ഈ മക്കളെ വളർത്തിയപ്പോഴും നല്ല പഠനങ്ങൾ നല്ല പഠിക്കാനുള്ള മേഖലകൾ അവർക്ക് ചെയ്തു കൊടുത്തു വിദേശത്ത് പോയി പഠിക്കാനുള്ള കൃപ കിട്ടിയവർക്ക് അങ്ങനെ വിദേശത്തെ അവർ പഠിക്കാൻ പോയി അവിടെ തന്നെ ഒരു സെറ്റിലായി രണ്ട് മക്കളും അവർ രണ്ട് സ്ഥലങ്ങളിലായിട്ട് അവര് രണ്ട് രാജ്യങ്ങളായിട്ട് ഒരു സെറ്റിലായി ഇന്ന് ഈ മാതാപിതാക്കളെ ഒന്ന് നോക്കാനോ അവരായിരിക്കുന്ന അവസ്ഥയിൽ ഒന്ന് സ്വീകരിക്കാനോ അവരെ സ്നേഹിക്കാനോ ഈ മക്കൾക്ക് സാധിക്കുന്നില്ല ഈ മാതാപിതാക്കൾക്ക് അവരെ കാണാൻ അങ്ങോട്ട് പോകാനായിട്ട് അവർക്ക് എസ് എൽ ബുക്ക് അവർ പഠിച്ചിട്ടില്ല അവർക്ക് അധികം വിദ്യാഭ്യാസം ഇല്ല നാലാം ക്ലാസ് വരെ അമ്മച്ചി പഠിച്ചിട്ടുള്ളൂ അപ്പച്ചനാണെങ്കിൽ ഏഴാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ യാതൊരു തരത്തിലും അവർക്ക് ഒരു പ്രൂഫും ഇല്ല അവരുടെ കയ്യിൽ ഒരു ബുക്കുകൾ ആകെയുണ്ട് റേഷൻ കാർഡുണ്ട് ആധാർ കാർഡുണ്ട് ഇതൊന്നും വെച്ച് അവർക്ക് ഒരു പാസ്പോർട്ട് എടുക്കാൻ സാധിക്കുന്നില്ല ഇത്തരത്തില് വിഷമിക്കുന്ന ഇങ്ങനെയുള്ള പേരൻസ് നമ്മുടെ ഇടയിലുണ്ട് അപ്പോഴിവരുടെ ഒരു സ്നേഹം നിറഞ്ഞ ഒരു ഉപദേശം ഇതാണ് എഫ് തരാൻ എനിക്ക് തന്നൊരു നിർദ്ദേശം ഇതാണ് കൃപസുഷ്ട പറയണം ഓഡിയൻസിനോട് അനേകർ കേൾക്കുന്ന ഒരു ചാനൽ ആയതുകൊണ്ട് ഒരു വൈദികൻ പറയുന്നത് പോലെയോ ഒരു സിസ്റ്റർ പറയുന്നത് പോലെയല്ല കുടുംബജീവിതത്തിന്റെ കയ്പും മതിലു പറഞ്ഞ ഒരു വ്യക്തിയാണ് എന്ന നിലയിൽ ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞാണ് എന്നോട് സംസാരിച്ചത് കാരണം ശരിയാണ് കാരണം പല മേഖലകളും ഈ പ്രയറിലേക്ക് ഈ ഗ്രൂപ്പിലേക്ക് ഇരുന്ന സാക്ഷ്യങ്ങൾ പോലും നമ്മുടെ ജീവിതത്തിൽ കാരണം എൻ്റെ വ്യക്തിപരമായ ജീവിതത്തെ പ്രശ്നങ്ങൾ നിങ്ങൾ പലപ്പോഴും നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ ഞാൻ സംഘത്ത് കൈവച്ചിരുന്ന് സൈലന്റ് ആയിരുന്ന് കേൾക്കാറുണ്ട് പലപ്പോഴും നിങ്ങൾ കാണുന്നില്ല ഞാൻ എൻ്റെ കൈ സംഘത്തിരിക്കുന്നത് കാരണം അത്രത്തോളം ശംഖു പൊട്ടി വിങ്ങി വിയർത്ത് വിയർത്ത അതായത് എനിക്ക് വേണ്ടി രക്തം വിയർത്ത ഈശോയുടെ കരങ്ങളിലേക്ക് എൻ്റെ പ്രശ്നങ്ങൾ കൊടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ആ വിയർപ്പ് തുള്ളികള് എനിക്ക് അനുഗ്രഹമായി കിട്ടിയത് കൊണ്ടാണ് ഇന്ന് ഈ എഫ്ത്ത അഭിഷേകമായി സ്വരം നിന്റെ ജീവിതത്തിലേക്ക് കയറി വരുന്നത് അതുകൊണ്ട് സഹിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ ഉള്ളൂ കുടുംബജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഉള്ളൂ കുടുംബജീവിതത്തിന്റെ കൈപ്പും അതിലും അറിയാൻ പറ്റുകയുള്ളൂ ഒരു കുഞ്ഞിനെ വളർത്തുന്നത് എങ്ങനെയാണെന്നും ആ കുഞ്ഞിനെ ഏതെല്ലാം രീതിയിലാണ് തലയിൽ വെച്ച പേനരിക്കും നിലത്ത് വെച്ച ഉറുമ്പരിക്കും എന്ന രീതിയിൽ നമ്മൾ മക്കള് പേരൻസ് മക്കളെ വളർത്തും പക്ഷെ പേരൻസ് പ്രായമായി കഴിഞ്ഞാല് ഈ പേരന്റ്സിനെ ഏത് അനാഥ മന്ദരി കൊണ്ടാക്കേണ്ടത് എവിടെയാണ് കൊണ്ട് ഒഴിവാക്കേണ്ടത് എന്ന് ചിന്തിക്കുന്ന മക്കളും ഇന്ന് ഉണ്ട് എല്ലാവരുമല്ല പൊന്നുപോലെ നോക്കുന്ന പേരൻസ് മക്കൾ കുഞ്ഞു മക്കൾ മക്കളും ഉണ്ട് നമ്മുടെ ഇടയിൽ പേരൻസിന് ഒത്തിരി വില കൊടുക്കുന്ന മക്കളുണ്ട് അവരെയെല്ലാം അതല്ലാതെ കണ്ട് ഈ മാതാപിതാക്കളെ ഒന്ന് ഒഴിവാക്കിയെടുക്കാൻ വേണ്ടി തത്രപ്പാട് പെടുന്ന മക്കളുണ്ട് എനിക്കറിയാം അവരെയല്ല അവതൊക്കെ പല മക്കളെയും എനിക്കറിയാം കാരണം അവര് ഫോണിൽ രഹസ്യമായിട്ട് എനിക്ക് കോളുകൾ ചെയ്യാറുണ്ട് ഈ പേരൻസ് അപ്പൊ അതുകൊണ്ട് ഈ പേരൻസ് പറഞ്ഞ ഇതാണ് ഇനിയുള്ള തലമുറയെങ്കിലും ഈ നാട്ടിലെ കഞ്ഞി കുടിച്ച് അതായത് കപ്പയും ചക്കയും മാങ്ങയൊക്കെ കഴിച്ച് ജീവിക്കുന്ന മക്കളാക്കി വളർത്താൻ ആഗ്രഹിക്കണം ഒരിക്കലും എനിക്ക് കിട്ടാത്ത ഒരു സുഖവും എൻ്റെ മക്കൾക്ക് കൊടുത്ത് വില കൊടുത്ത് നേടിയെടുത്താൽ ഇന്ന് ഞങ്ങൾ കിടന്നും വേദനിക്കുന്ന ഒരു അവസ്ഥ കാരണം ഈ അമ്മച്ചിയുടെ കണ്ണിന് കാഴ്ചയില്ല ഈ അപ്പച്ചൻ വേണം ടോയ്ലറ്റ് കൊണ്ടുപോകാനും ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ആ അമ്മച്ചിയെ സഹായിക്കാനായിട്ട് ആ മക്കൾക്ക് ഒരു സഹായമായിട്ട് ആരുമില്ലാത്തൊരവസ്ഥ കാരണം ഈ മക്കളെ ഇത്രയും കഷ്ടപ്പെട്ട് നല്ല നിലയിൽ ആക്കിയപ്പോൾ അപ്പച്ചന്റെ ആൾക്കാരും അപ്പച്ചനെതിരെ ശത്രുക്കളായി അമ്മച്ചിയുടെ ആൾക്കാരും അമ്മച്ചിക്കെതിരെ ശത്രുക്കളായി അങ്ങനെ ഇവർക്ക് ആരുമില്ല മക്കളുമില്ല അവരുടെ സ്വന്തക്കാരുല്ല ആരുമില്ലാത്തൊരവസ്ഥ നമുക്കറിയാം നമ്മുടെ നമുക്ക് നമ്മുടെ ഒക്കെ ജീവിതത്തിലുണ്ട് നമ്മളൊന്ന് ഇച്ചിരി പച്ച പിടിച്ച് നമ്മുടെ മക്കളൊന്ന് പഠിച്ച് നല്ല പച്ച പിടിച്ചു കഴിഞ്ഞാൽ അയൽവാസികളും നമ്മുടെ സ്വന്തക്കാരും ഒക്കെ അപ്പഴ് തുടങ്ങും സാത്താൻ തലയും പൊക്കി വരുന്നത് പോലെ പല അന്ധകാര ശക്തികളും നമ്മുടെ ചുറ്റിലും ഇറങ്ങി വരും ഈ ഒരു മേഖലയിലെ കർത്താവിന്റെ ഒരു തണൽ മാത്രമേ അവർക്കുള്ളൂ കർത്താവ് അവരെ പരിപാലിക്കുന്നു പിഷക്കാരന്റെ രൂപത്തിൽ പോലും ആ ഭവനത്തിലേക്ക് അവരെ സഹായിക്കാനായിട്ട് ദൂതനെ ഈശ്വ വിടുന്നുണ്ട് അത് ഒരിക്കലും മറക്ക മറക്കാൻ പറ്റില്ല കാരണം അവർ പറയുന്നത് ഒന്ന് ഒരു നല്ല കറി കൂട്ടിച്ചിരി ചോറ് കഴിക്കണമെന്ന് ആഗ്രഹിച്ചാല് ആരെങ്കിലും വന്ന് കഥകളും മുട്ടും അവരുടെ കയ്യില് രുചിയുള്ള കറി കറിയുള്ള ഒരു പാത്രം ഒരു കറി കാണും കയ്യില് ഒരു ചോറും കാണും കയ്യില് ഈ മക്കളെ ഇതുപോലെ ഈശോ പരിപാലിക്കുന്ന പരിപാലിക്കുന്നൊരവസ്ഥ കാരണം അവരുടെ കഷ്ടപ്പാടുകള് അവരുടെ വേർപ്പുകള് കർത്താവ് അറിഞ്ഞിരുന്നു അതുകൊണ്ട് വചനം പറയുന്നുണ്ട് സങ്കീർത്തനം നൂറ്റി പതിനഞ്ചാം അധ്യായം പന്ത്രണ്ടാം വചനം നമ്മൾ വായിക്കുമ്പോൾ കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട് അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും അവിടുന്ന് ഇസ്രായേൽ ഭവനത്തെ ആശ്രവദിക്കും അഹ്റോറിന്റെ ഭവനത്തെ അനുഗ്രഹിക്കും ഈ വചനം ഇന്ന് ഈ അപ്പച്ചന്റെയും അമ്മച്ചും ജീവിതത്തിൽ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും അറിയുന്ന കഷ്ടപ്പാടുകൾ അറിയുന്ന ഒരു ദൈവമുണ്ടെന്നും ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും ഈ അമ്മച്ചിയും അപ്പച്ചനും ഒന്ന് ഒത്തിരി വിശ്വസിക്കുന്നു ഞാൻ അപ്പച്ചനും അമ്മച്ചിയോടും എനിക്ക് ഉത്തരം അവർക്ക് ചോദിച്ച ചോദ്യങ്ങൾക്ക് എനിക്ക് ഉത്തരം കൊടുക്കാനില്ലാതെ വന്നപ്പോൾ ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു അമ്മച്ചി ഇതെല്ലാം ഒരു സിസ്റ്റമാണ് സന്യാസം ഒരു സിസ്റ്റമാണ് അഭിഷേകത്തോടു കൂടി ആ സന്യാസത്തെ എഴുത്താല് ആ സന്യാസ ജീവിതത്തിലൂടെ വിശുദ്ധരാകാൻ പറ്റും പക്ഷെ കുടുംബജീവിതത്തിലാണെങ്കിൽ നമുക്ക് വിശുദ്ധരായ കുടുംബിനികളും കുടുംബനാഥനും ആകാം അത് വിശുദ്ധരെ വിശ് നല്ലതുപോലെ സഹിച്ചെടുത്താല് ഈശോയുടെ കുരിശോട് ചേർത്ത് വെച്ച് നമ്മൾ എടുത്താല് അതുകൊണ്ട് ഇന്ന് അമ്മച്ചിയും പുച്ഛനും ചെയ്തത് ഒരു ഈ ഒരു സിസ്റ്റത്തിൽ ഈയൊരു കുടുംബജീവിതത്തിൽ നിങ്ങൾ രണ്ട് മക്കളെ രണ്ട് നല്ല മക്കളെ വളർത്തി ഈശോയുടെ മുന്നിൽ അവരെ നല്ല നല്ല മക്കളാക്കി എടുത്തു അവര് നല്ല കുടുംബത്തിന്റെ ഉടമകളാക്കി അവര് മാറി നല്ല വിദ്യാഭ്യാസമുള്ള അപ്പനും അമ്മയും തിങ്ങാത്ത അപ്പനും അമ്മയും കാണാത്ത അപ്പനും അമ്മയും കേൾക്കാത്ത ഭാഷകള് ഈ രാജ്യങ്ങളൊക്കെ അവർക്ക് ശുശ്രൂഷ ചെയ്യാൻ ദൈവത്തിന്റെ ഒരു രണ്ട് സൃഷ്ടികളെ ഇശയ്ക്കു വേണ്ടി ഞാൻ വളർത്തി വലുതാക്കി കർത്താവെ ജോബിന്റെ അഭിഷേകം ജോബിന്റെ ആ പ്രാർത്ഥനയോട് ചെന്ന് കർത്താവ് തന്നു കർത്താവ് എടുത്തു എന്ന് പറഞ്ഞതുപോലെ കർത്താവ് വളർത്താൻ ഞങ്ങളെ ഏൽപ്പിച്ചു ഞങ്ങൾ മനോഹരമായി വളർത്തി കർത്താവെ എൻ്റെ കാര്യത്തിൽ നീ ഇടപെടണമേ എന്ന് മാത്രം പ്രാർത്ഥിക്കുക സ്വർഗസ്സനായ പിതാവിന്റെ പ്രാർത്ഥന ചൊല്ലാൻ പറഞ്ഞു ഞാൻ അപ്പച്ചനോടും അമ്മച്ചിയോടും കാരണം അവര് പറഞ്ഞ ഇങ്ങനെയാണ് അവർക്ക് അതായത് അവർക്ക് ആകുലതകളോ വേദനകളോ വിഷമതകളോ ഇല്ല അവരുടെ കൊച്ചുമക്കളെ ഒന്ന് കാണാനായിട്ട് ഈ അപ്പച്ചനും അമ്മച്ചിക്കും ആഗ്രഹമുണ്ട് അവർക്ക് വേണമെങ്കിൽ ലീവ് എടുത്ത് അവർക്ക് ഇങ്ങോട്ട് വരാം പക്ഷെ അവര് ഒരു യാത്രയിൽ അവർക്ക് ലക്ഷങ്ങൾ നഷ്ടപ്പെടുന്നത് കൊണ്ട് അവര യാത്ര ക്യാൻസൽ ചെയ്യുന്നു ഇതാണ് ഇന്നത്തെ ലോകം നന്ദിയില്ലാത്ത ലോകം അപ്പൊ ഓർത്തോണം ഞാൻ എന്നെ പിന്നെ ചിന്താ കുഴപ്പത്തിലേക്ക് കൊണ്ടുപോകുന്നൊരു മേഖലയാണ് അപ്പനും ആ അപ്പച്ചനും അമ്മച്ചും രണ്ടു അതായത് രണ്ട് അവര് ജനിപ്പിച്ച അവർ അവര് ജന്മം കൊടുത്ത രണ്ട് മക്കളെ കുറിച്ച് ആ അപ്പച്ചനും അമ്മച്ചിയും വേദനിക്കുമ്പോൾ നമ്മളെ സൃഷ്ടി നമ്മുടെ സൃഷ്ടാവ് നമ്മളെ കുറിച്ച് എന്തെല്ലാം പ്ലാനുകൾ ഉണ്ടായിരുന്നു കർത്താവിന് അല്ലെ പിതാവായ ദൈവം സ്വന്തം പുത്രനെ നമ്മുടെ ഇടയിലേക്ക് വിട്ട് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് ഈശോ ഈശോ നമ്മുടെ ഇടയിൽ മനുഷ്യനായിട്ട് ജീവിച്ചു ജീവിക്കാൻ നമ്മളെ കാണിച്ചു തന്നു ഈ ദൈവത്തോടൊരു നന്ദിയും കടപ്പാടും ഒന്നുമില്ലാതെ നമ്മൾ എത്രത്തോളം ഏത് രീതിയിൽ നമ്മൾ എല്ലാം എൻ്റെ കഴിവാണ് എന്ന രീതി ചിന്തിച്ചു പോകുമ്പോൾ നമ്മുടെ സഹ നമ്മുടെ നമ്മുടെ ജീവിതത്തെ നമ്മുടെ കുടുംബത്തെ മറ്റു കുടുംബാംഗങ്ങളെ ഒന്ന് നോക്കാനോ ഒന്ന് ചിന്തിക്കാനോ നമ്മളെ സഹായിക്കുന്നവർക്ക് ഒരു നന്ദിയോ ഒരു താങ്ക്സ് പറയാനോ നമ്മൾ മെനക്കെടാറില്ല ഇന്ന് ഈ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് തരാനുള്ള ഒരു ബോധ്യം ഇവര് തന്ന എനിക്ക് ഇതാണ് ഇങ്ങനെ മക്കൾക്ക് മുന്നതം അതായത് ഒത്തിരി അവരെ പഠിപ്പിക്കണം അവർക്ക് ഈശോയെ കൊടുത്ത് പഠിപ്പിക്കണം ഈശോയുടെ സ്നേഹത്തിൽ നിറയണം പ്രാർത്ഥന അപ്പനമ്മമാരെ സ്നേഹിക്കാനും ബഹുമാനിക്കുവാനും അവരുടെ സ്നേഹം കൊടുത്ത് വളർത്തിയാൽ അവർക്ക് പൈസയല്ല കൊടുക്കേണ്ടത് അവർക്ക് ഉന്നത വിദ്യാഭ്യാസം അല്ല കൊടുക്കേണ്ടത് ഇതെല്ലാം വേണം നമുക്ക് പക്ഷെ അവർക്ക് കൊടുക്കേണ്ടത് ഈശോയെ കൊടുക്കണം സൃഷ്ടാവായ ദൈവത്തെ അവർക്ക് പരിചയപ്പെടുത്തിയെങ്കിൽ മാത്രമേ അവരെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളോട് അവർക്ക് കടപ്പാടും കടമയും ഉണ്ടാകത്തുള്ളൂ ഒത്തിരി സന്തോഷത്തോടു കൂടി ഈ അപ്പച്ചനെയും അമ്മച്ചേയും പോലെ അനേകം മക്കള് ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ വേദനിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ഒരു സഹായം ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് ഏത് സാഹചര്യത്തിലും നിങ്ങൾക്ക് ഫോൺ മെസ്സേജിലൂടെ പ്രാർത്ഥന കേട്ടിട്ട് നിങ്ങളൊരു മെസ്സേജിലൂടെ നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളും വേദനകളും മക്കളോട് പറയാനുള്ള ദേഷ്യവോ തെറി ഒഴിച്ച് തെറി പറയരുത് ബാക്കി കാര്യങ്ങളെല്ലാം എൻ്റെ ഫോണിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് ഇടുമ്പോൾ എനിക്ക് സമയമനുസരിച്ച് ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം എനിക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരണമെന്നും നിങ്ങളെ സ്നേഹിക്കണമെന്നും നിങ്ങളുടെ കൂടെയൊക്കെ ആയിരിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷേ പാവപ്പെട്ട ഒരു കുടുംബം എനിക്കും ഉള്ളത് കൊണ്ട് ഒത്തിരി ആ ഒരു സാഹചര്യത്തിന്റെ സാഹസത്തിന് ഞാൻ മുതിരുന്നില്ല പക്ഷെ വാക്കുകൊണ്ട് സ്നേഹം കൊണ്ട് പിന്നെ പരിചയത്തിലുള്ള മറ്റു മക്കളെ കൊണ്ട് നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുന്ന ഉപകാരങ്ങൾ ചെയ്തു തരാൻ പറ്റും ഈ അപ്പച്ചനും അമ്മച്ചയ്ക്കും ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഉപകാരം ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് സ്നേഹത്തോടു കൂടി ഇത്രയും നല്ല ഒരു മാതൃകാ മാതാപിതാക്കളെ എനിക്ക് കാണാൻ സാധിച്ചതിന് കാരണം ഇന്ന് അനേകം മാതാപിതാക്കള് പ്രയാഗി മക്കളുടെ നന്മ നഷ്ടപ്പെടുത്തിയിരിക്കുമ്പോൾ ഈ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ ഹൃദയം നിറഞ്ഞ ഒരു ഒരു പ്രാർത്ഥന വന്ന ഇതാണ് അവരെവിടെ അവരെ ദൈവമേ നീ അനുഗ്രഹിക്കണേ എന്ന് ഒരു പ്രാർത്ഥിക്കുന്നുള്ളൂ ഈ പ്രാർത്ഥന ഒരു അഭിഷേകമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അനേകം മക്ക അനേകം മക്കളുടെ കുടുംബ ജീവിതത്തിൽ ഇന്ന് വിദേശ യാത്രയ്ക്ക് വേണ്ടി ഒ ഐ ടി എക്സാം എഴുതുന്ന മക്കളെ നിങ്ങൾ മാതാപിതാക്കളെ ഓർക്കണം വിദേശ യാത്രയിലേക്ക് പോകാൻ വേണ്ടി പഠിച്ചോടിക്കുന്ന മക്കളെ വിദേശത്തേക്ക് യാത്രയിലായിരിക്കുന്ന മക്കളെ നിങ്ങൾ നിങ്ങൾ തിരിഞ്ഞു നോക്കണം ഞങ്ങൾ എങ്ങനെയാണ് ഇവിടെ വരെ എത്തിയത് ഞങ്ങളെ കൈ പിടിച്ച് വളർത്തിയ ഞങ്ങളെ കൈ പിടിച്ച് നയിച്ച ഞങ്ങളുടെ മാതാപിതാക്കളെ അവരെ ഒന്ന് നോക്കാൻ അവരുടെ കൂടെ ഒന്ന് ആയിരിക്കാൻ ഒരു മാസമൊക്കെ അവധിയെടുത്ത് ആ മക്കളെ ആ അപ്പൻ്റെ അമ്മയുടെയും കൂടെ ഒന്ന് വന്ന് താമസിക്കാൻ ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആ ഒരു ബോധ്യം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു പിന്നെ യേശുനാമത്തിന്റെ ശക്തി ഇന്ന് നമ്മുടെ ഗ്രൂപ്പിലേക്ക് വന്ന ഒരു അഭിഷേകം നിറഞ്ഞൊരു പ്രാർത്ഥനയാണ് രോഗിയായ ഭാര്യയുടെ തലയില് ആ ശിരസിലെ നമ്മളെ എവിടെയോ യേശുനാമത്തിന്റെ ശക്തി പറഞ്ഞൊരു ഇട്ടിരുന്നു ആ പ്രയർ കേട്ടിട്ട് അപ്പച്ചൻ വിശ്വാസത്തോടു കൂടി എമ്പത്തിരണ്ടുകാരനായ അപ്പച്ചൻ എഴുപത്തിയഞ്ചു വയസ്സുള്ള ഒരു അമ്മച്ചയ്ക്ക് വേണ്ടിയിട്ട് അതായത് അവര് ഹൈന്ദവ കുടുംബത്തിൽ പിറന്ന മാതാപിതാക്കളാണ് ഈ പ്രാർത്ഥന കേട്ടിട്ട് യേശു ഒരു പരീക്ഷണാർത്ഥം അതായത് അമ്മച്ചിക്ക് ഏറ്റുനിന്നാൽ തലകറങ്ങും അതായത് ഒന്ന് നല്ലതുപോലെ ഒന്ന് ചുമച്ചാല് അന്നേരം ബ്ലഡ് ഛർദ്ദിക്കുന്ന ഒരു അമ്മച്ചിയായിരുന്നു പക്ഷെ ഈ അപ്പച്ചൻ ചെയ്തത് ഇങ്ങനെയാണ് യേശുനാമത്തിന്റെ ശക്തിയാലേ കയ്യിൽ കുരിശ് കൈയുടെ വെള്ളയില് കുരിശ് വരച്ചിട്ട് ഈ അമ്മച്ചിയുടെ തലയിൽ കൈ വെച്ചിട്ട് പ്രാർത്ഥിച്ചു യേശുനാമത്തിന്റെ ശക്തി അതായത് രോഗത്തിന്റെ മേൽ അധികാരമുള്ള ഈശോയെ ശാപത്തിന്റെ മേൽ അധികാരമുള്ള ഈശോയെ മരണത്തിന്റെ മേൽ അധികാരമുള്ള ഈശോയെ പ്രപഞ്ച ശക്തിയുടെ മേൽ അധികാരമുള്ള ഈശോയെ അന്ധകാര ശക്തിയുടെ മേൽ അധികാരമുള്ള ഈശോയെ സകല മനുഷ്യന് മേലും എന്റെ ഭാര്യയുടെ മേലും അധികാരമുള്ള ഈശോയെ യേശുനാമത്തിന്റെ ശക്തിയാൽ ഈ നിമിഷം എന്റെ ഭാര്യയുടെ മേൽ നീ അധികാരം കാണിക്കണമേ യേശുനാമത്തിന്റെ ശക്തിയാൽ ഇവിടെ ശർദലിനെ ഞാൻ ശാസിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോഴും അമേൻ പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോഴാണ് ഈ അപ്പച്ചന്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഗ്രഹം അത്ഭുതകരമായ ഒരു സാക്ഷ്യമായിട്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു സാക്ഷ്യം ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ഇന്ന് കത്തോലിക്കരായ മാമോദി സ്വീകരിച്ച ഒരു വ്യക്തിക്ക് പറ്റുന്നുണ്ടോ ഇത്രയും വിശ്വാസം നിന്റെ ജീവിതത്തിലുണ്ടോ ഈ ഒരു വിശ്വാസത്തിലേക്ക് നമ്മൾ വളരണം മക്കളെ ഒന്ന് കൊറന്തോസ് പതിമൂന്ന് ഒന്നിന്റെ അഭിഷേകം നിന്റെ ജീവിതത്തിൽ നിറയട്ടെ സക്കറി പതിമൂന്ന് ഒന്നിലൂടെ നമ്മളെ എന്നെയും നിന്നെയൊക്കെ ചേർത്തു പിടിക്കാൻ പാപത്തിൽ നിന്നും അശുദ്ധിയിൽ നിന്നും ദാവയിത് ഭവനത്തെയും ജെറുസലേം നിവാസികളെയും കഴുകി വിശുദ്ധീകരിക്കാൻ അന്ന് ഉറവ പൊട്ടി പുറപ്പെടും ഈശോയുടെ തിരി ഒഴുകി ഇറങ്ങിയ തിരി രക്തവും തിരിച്ചെലവും നിന്നെ അനുഗ്രഹിക്കാൻ നിന്റെ ജീവിതത്തെ ചേർത്ത് പിടിക്കുവാൻ നിന്റെ പ്രാർത്ഥന നിയോഗത്തെ ചേർത്ത് പിടിക്കാൻ ഈശോ ഇറങ്ങി വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു രോഗത്തിന്റെ മേൽ അധികാരമുള്ള ഈശോയുണ്ട് ശാപത്തിന്റെ മേൽ അധികാരമുള്ള ഈശോയെ മരണത്തിന്റെ മേൽ അധികാരമുള്ള ഈശോയെ എന്റെ ജീവിതത്തിൽ ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കാനും ഈ ശക്തമായ പ്രാർത്ഥന ചൊല്ലാനും ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മക്കളെ സ്നേഹത്തോടുകൂടി അഭിഷേകത്തോടുകൂടി ഈ ഒരു സാക്ഷ്യത്തില് അനേകം മക്കളുടെ ജീവിതത്തിലേക്ക് ഒരു അഭിഷേകമായി സാക്ഷ്യം മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമേൻ